എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഈഗർ പി എസ് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ജില്ലകളെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് നമ്മൾ മുൻവർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇനി വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും മൊത്തം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം. അടുത്ത ചോദ്യം, കേരളത്തിൽ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത്. വെള്ളനാട്. കേരളത്തിൽ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് വെള്ളനാടാണ്. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ കണ്ടുവരുന്ന നിക്ഷേപങ്ങൾ, ധാതു നിക്ഷേപങ്ങളാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കണ്ടുവരുന്ന നിക്ഷേപങ്ങൾ ലിഗ്നൈറ്റ് ആണ്, ലിഗ്നൈറ്റ്. അടുത്ത ചോദ്യം, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് SD ബിജു എന്ന ആളാണ്. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് SD ബിജു. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഏതാണ്? തെന്മല. കൊല്ലം ജില്ലയിലുള്ള തെന്മലയാണ് കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പ്രോജക്റ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്? ആയിരം തെങ്ങ്. കൊല്ലം ജില്ലയിലുള്ള ആയിരം തെങ്ങിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, WHO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമാകുന്ന ജില്ല. WHO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമാകുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പ്രത്യേകം ഓർത്തിരിക്കുക, അതൊരു റെയർ ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. WHO റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമാകുന്ന ജില്ല പത്തനംതിട്ട ജില്ല. അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുതി പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ് ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1.2 മുതൽ 3 മീറ്റർ താഴെയാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. പലതായിട്ട് കുട്ടനാടിനെ തിരിച്ചിട്ടുണ്ട്. അപ്പർ കുട്ടനാടുണ്ട്, ലോവർ കുട്ടനാടുണ്ട്, നോർത്ത് കുട്ടനാട്, അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 1.2 മുതൽ 3 മീറ്റർ വരെ താഴെയാണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവും കുട്ടനാടാണ്. കേരളത്തിലെ ഹോളണ്ട്, നെതർലൻഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് കുട്ടനാടാണ്. അടുത്ത ചോദ്യം, ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? അതിൻ്റെ ഉത്തരം കുമരകമാണ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ബന്ധപ്പെട്ടിരിക്കുന്ന കുമരകം പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, കോട്ടയത്തിന് ചുമർ ചിത്ര നഗരം എന്ന ടാഗ്ലൈൻ ലഭിച്ച വർഷമാണ് 2013. 2013 കോട്ടയത്തിന് ചുമർ ചിത്ര നഗരം എന്ന ടാഗ്ലൈൻ ലഭിച്ച വർഷം. അക്ഷരനഗരി എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം. അതുപോലെ 3 L കളുടെ നഗരം, അതും കോട്ടയം ജില്ലേനെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി. കേരളത്തിൻ്റെ പഴക്കൂട എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കിയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ലയും ഇടുക്കി തന്നെയാണ്. ആ പോയിൻ്റ് ഒന്ന് ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം, എറണാകുളം ജില്ലയോട് ഇടുക്കിയിലെ ഏത്
വില്ലേജിനെ ചേർത്തപ്പോഴാണ് ഇടുക്കിക്ക് ഏറ്റവും വലിയ ജില്ല എന്ന പദവി നഷ്ടമായത്. ഇതുവരെ ആദ്യമൊക്കെ ഇടുക്കി ജില്ലയായിരുന്നു വലുത്, ഇപ്പോൾ പാലക്കാട് ജില്ലയാണ് ഏറ്റവും വലിയ ജില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എറണാകുളം ജില്ലയോട് ഇടുക്കിയിലെ ഏത് വില്ലേജിനെ ചേർത്തപ്പോഴാണ് ഇടുക്കിക്ക് ഏറ്റവും വലിയ ജില്ല എന്ന പദവി നഷ്ടമായത്? എൻ്റെ ഉത്തരം കുട്ടമ്പുഴ. 2006 കുട്ടമ്പുഴ എന്ന വില്ലേജിനെ എറണാകുളം ജില്ലയോട് ചേർത്തപ്പോഴാണ് ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും വലിയ ജില്ല എന്ന പദവി നഷ്ടമായത്. അടുത്ത ചോദ്യം, തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ല. തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് 7 ഭാഷകളോളമാണ് കാസർഗോഡിൽ സംസാരിക്കുന്ന ആൾക്കാർ. സപ്തഭാഷ സംഗമ ഭൂമി എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡിലെ ചില സ്കൂളുകളിൽ 7 ഭാഷയിലും പ്രാർത്ഥനാഗീതങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം സപ്തഭാഷ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡാണ്. ഇവിടുത്തെ ചോദ്യം, തുളു ഭാഷ സംസാരിക്കപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത്? കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, 3 സികളുടെ നാട്. സി ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്. 3 സികളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. നമ്മൾ നേരത്തെ കോട്ടയത്തിനെ കുറിച്ച് പറഞ്ഞല്ലേ, 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയാണ്. അതുപോലെ 3 സികളുടെ നാട് അല്ലെങ്കിൽ സികളുടെ നഗരം എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ റോബോട്ടിക് റെസ്റ്റോറൻ്റ് ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ലയാണ്. അടുത്ത ചോദ്യം, കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്ന ദാര് കെ ദേവയാനി. കരിവെള്ളൂർ സമരത്തിൽ ഉണ്ടായിരുന്ന വനിതാ പ്രതിനിധിയാണ്, അതുകൊണ്ടാണ് കരിവെള്ളൂർ സമരനായിക എന്നറിയപ്പെടുന്നത്. അത് കെ ദേവയാനിയാണ്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം, കറുവാപ്പെട്ട അല്ലേ, നമ്മൾ മസാലകളുടെ കൂട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവാത്തോട്ടം അഞ്ചരക്കണ്ടി, കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയാണ്. അടുത്തത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ, പണിയറാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം. അടുത്ത ചോദ്യം, വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവൽ വിഷകന്യക. വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക. എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രത്യേകത എന്താ, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയായ നോവലിസ്റ്റ് ആണ് എസ് കെ പൊറ്റക്കാട്. ആദ്യം ലഭിച്ചത് ജി ശങ്കരക്കുറുപ്പിനാണ്, നോവൽ ലഭിച്ചത് എസ് കെ പൊറ്റക്കാടിനാണ്, ഒരു ദേശത്തിൻ്റെ കഥയ്ക്ക്. അടുത്ത ചോദ്യം, ഐ എസ് ഒ സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷൻ, കേരളത്തിലെ ISO സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. നമ്മൾ ആദ്യം ഇവിടെ ISO സർട്ടിഫൈ ചെയ്ത ആദ്യത്തെ വിമാനത്താവളം ഏതാന്ന് പറഞ്ഞു, തിരുവനന്തപുരമാണ്. ഇത് ISO സർട്ടിഫൈ ചെയ്ത പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട്. പാലക്കാടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയ വലിയ തേക്കുമരം, ഏഷ്യയിലെ ഏറ്റവും പഴക്കമേറിയതോ അല്ലെങ്കിൽ ഏറ്റവും വലിയ തേക്കുമരം എന്ന് പറയുന്ന കന്നിമാര എന്നാണ് അതറിയപ്പെടുന്നത്. അത് പറമ്പിക്കുളം എന്ന സ്ഥലത്താണ്, പറമ്പിക്കുളത്താണ് കന്നിമാര എന്നാണ് ആ തേക്കുമരം അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്
എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് പീച്ചി, തൃശ്ശൂർ ജില്ലയിലെ പീച്ചിയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി കേരള ജിയോഗ്രഫീനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂസിങ് ഫാക്ട്സിൻ്റെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഓരോന്നിനെക്കുറിച്ചും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപകാരപ്പെടും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത്? തൃശ്ശൂർ പൂരം. ഉത്തരം തൃശ്ശൂർ പൂരം. പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചതാണ് തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ പൂരം എന്നൊക്കെ അറിയപ്പെടുന്ന തൃശ്ശൂർ പൂരം മലയാളികൾക്ക് അഭിമാനമായ ഒരു ഉത്സവമാണ്. അടുത്ത ചോദ്യം, കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചാലക്കുടിയിലാണ് കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പഴയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കൊച്ചി അറിയപ്പെട്ടിരുന്ന പേര്. പഴയ സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കൊച്ചി അറിയപ്പെട്ടിരുന്ന പേരാണ് ബാലപുരി. ബാലപുരി. അടുത്ത ചോദ്യം, മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയഴിപ്പിച്ച വർഷം? 1568. 1568 മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണിയഴിപ്പിച്ചത്. അടുത്തത്, മലബാർ സിമെൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? വാളയാർ. വാളയാർ ചെക്ക് പോസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലബാർ സിമെൻസ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാർ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ? ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറമാണ്. അടുത്ത ചോദ്യം, സ്ഫടിക മണലിന് സമ്പന്ന നിക്ഷേപങ്ങളുള്ള പ്രദേശം? സ്ഫടിക മണലിന് സമ്പന്ന നിക്ഷേപങ്ങളുള്ള പ്രദേശമാണ് ആലപ്പുഴ ചേർത്തല മേഖല. ആലപ്പുഴ മുതൽ ചേർത്തല വരെയുള്ള ആ ഏരിയയിലാണ് സ്ഫടിക മണലിന് നിക്ഷേപങ്ങളുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ്? പാതിരാമണൽ. ഇപ്പോൾ പാതിരാമണലാണ് കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപ്. പാതിരാമണൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിപ്പോൾ. പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണ് പാതിരാമണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ തണ്ണീർമുക്കത്തിനും കുമരകത്തിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് തണ്ണീർമുക്കം ബണ്ടിനെ കുറിച്ചും. തണ്ണീർമുക്കം ബണ്ട് കുട്ടനാടി വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു നിർമ്മിതിയാണ്. അതുപോലെ തന്നെയുള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടുമാണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്ന രണ്ട് നിർമ്മിതികൾ. അത് ഈ കൂട്ടത്തിൽ ഓർത്തിരിക്കും. അടുത്ത ചോദ്യം, ആയുർവേദത്തിൻ്റെ തലസ്ഥാനം? കോട്ടയ്ക്കൽ. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോട്ടയ്ക്കൽ. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം? കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലിയിലാണ്. അപ്പം അങ്കമാലിയിലാണ് കേരള ബാംബു കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ഇപ്പം എൻഡോസൾഫാൻ്റെ രാസനാമം അഥവാ കെമിക്കൽ നെയിമാണ് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. C9H6Cl6O3S. C9H6Cl6O3S. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എൻഡോസൾഫാൻ സമരനായികയാണ് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാനെതിരെ സമരം നയിച്ച ആളാണ് ലീലാകുമാരി അമ്മ. എൻഡോസൾഫാൻ കുറിച്ചുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന്
ഈ കൂട്ടത്തിലൊന്ന് ഓർത്തിരിക്കുക. എൻഡോ സൾഫാനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക, അത് നമുക്ക് ആവശ്യം വരും. ഇതിനകത്ത് അവസാനത്തെ ചോദ്യമാണ്, തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ തോമസ് കോട്ട കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെടുന്ന പറങ്കിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ആ തോമസ് കോട്ട എന്ന് പറയുന്ന ആ പേരൊന്ന് ഓർത്തിരിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക, എക്സാമിന് വളരെ പ്രയോജനപ്പെടും. താങ്ക് യു.